പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളിലെ അല്പസമയമെങ്കിലും നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 165 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 2:8. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 2:8. വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ഒരു രോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവന്റെ പാപം മോചിച്ചപ്പോൾ, ആളുകൾക്കുണ്ടായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട വിഭാഗം ഈ പാപം മോചിക്കാൻ ഇവൻ അധികാരമുണ്ടോ എന്നുള്ള ചർച്ചയിലേക്കായി. എന്ത് സംഭവിച്ചാലും അത് അവന്റെ നന്മയ്ക്കാണെന്ന് ചിന്തിക്കേണ്ടതിന് പകരം അതിലൂടെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാവുമോ, പുതുതായി ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാകുമോ എന്ന് അവർ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കോപ്പ് കണ്ടെത്തിയത്. എങ്ങനെയെങ്കിലും ഇവന് ഇതിനൊക്കെ അധികാരമുണ്ടെന്നൊക്കെ ചോദിച്ച് പ്രശ്നമുണ്ടാക്കാം. പക്ഷെ യേശുദമ്പുരാൻ കൊടുക്കുന്ന നല്ല ചിന്തോദീപകമായ ഒരു വാചകം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, രോഗിക്ക് പാപമോചനം ആവശ്യമാണ്. ആത്മീയമായിരുന്നാലും ഭൗതികമായിരുന്നാലും ഈ ഒരു ചിന്ത വളരെ പ്രസക്തമാണ്. ഭൗതികമായ ലോകത്തിൽ ഒരുപക്ഷെ മെഡിസിൻ കഴിച്ചാൽ മതിയാവും. എന്നാൽ ആ മെഡിസിൻ കഴിക്കുമ്പോഴും ഭൗതിക ലോകത്തിൽ പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. മനസ്സ് ശരീരത്തിന് കൊടുക്കുന്ന ചില പ്രശ്നങ്ങൾ. അപ്പൊ ഈ മനസ്സിനെ എന്തുകൊണ്ട് മനസ്സ് പ്രതിസന്ധിയിലാകുന്നു, തന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില തെറ്റുകളും ചില കുറ്റങ്ങളും ചില വീഴ്ചകളും കാരണമാണ്. അങ്ങനെയുള്ളപ്പോൾ ആ തെറ്റുകളെയും ആ കുറ്റങ്ങളെയും വീഴ്ചകളെയും ഒന്ന് പുനർക്രമീകരിച്ച് തന്റെ ജീവിതത്തിന്റെ സമാധാനത്തിലേക്ക് നയിക്കണം. അതിന് പാപം മോചിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് സഭ കുമ്പസാരം നിർബന്ധമായി നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നത്. നടത്തൂ നടത്തില്ല എന്നുള്ളതല്ല, നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നതിന്റെ കാരണമാണ് കൃത്യമായ ഒരു ഒരുക്കം, വിശുദ്ധി തന്നിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ പല രോഗസൗഖ്യത്തിനും കാരണമായി തീരും. 2, ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിന് സർവ അധികാരവുമുണ്ട്. അത് ഒരു പക്ഷേ രോഗം സൗഖ്യമാക്കാനായാലും അത്ഭുതം നടത്തി അവനെ എഴുന്നേൽപ്പിക്കാനായിരുന്നാലും, നമുക്ക് ഒരു പക്ഷെ രോഗസൗഖ്യമാക്കുന്നത് മാത്രമാണ് നമ്മുടെ ചിന്ത. പക്ഷെ യേശുദമ്പുരാനെ പാപം മോചിക്കാൻ എന്നുള്ള അധികാരം കൂടി ഉണ്ട് എന്ന് വെളിപ്പാക്കുകയാണ് ഈ വേദഭാഗം. അവൻ അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അതിന്റെ അധികാരത്തിന്റെ ഷുവേർട്ടി ആക്കാൻ വേണ്ടിയാണ് രോഗസൗഖ്യം. എനിക്ക് ഞാനിങ്ങനെ പാപം മോചിച്ചു അവന്റെ നിന്ന് അല്ലാതെ ഇങ്ങനെ തെളിയുക. അവന്റെ പാപം മോചിച്ചു എന്നുള്ളതിന് എന്താണ് ലോകത്തിന് മുമ്പാകെ ഉറപ്പ്? അതിനുവേണ്ടിയാണ് രോഗസൗഖ്യം കൊടുക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് തന്നിൽ സർവ അധികാരങ്ങളും ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. ആ ബോധ്യത്തോടെ ആയിരിക്കണം യേശുവിനോട് പ്രാർത്ഥിക്കുന്ന. ഓക്കെ, അമ്പുരാന്റെ അടുക്കൽ അടുക്കുമ്പോഴെല്ലാം ഈ ബോധ്യം നമ്മെ ഭരിക്കണം, ഈ ആസ് ദ ഫുൾ പവർ എന്നുള്ള ബോധ്യം. അടുത്തത് 3 ഈ വേദഭാഗം, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന എന്ന്. ഹൃദയത്തിൽ ചിന്തിക്കുന്നവരെ അറിയാൻ കഴിയുന്ന ഒരു ദൈവം, മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ പോലും അറിയുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് ചിന്തിക്കാൻ നമ്മളെ ഇടയാക്കണം. മനസ്സിൽ ദുഷ്ടത വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ ദുഷ്ടത വെച്ചുകൊണ്ട് നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഈ ചിന്ത നമ്മെ അത് ഭരിക്കണം. എന്റെ കർത്താവ് അറിയാണ്ടല്ല, അറിയുന്നുണ്ട്. ഞാൻ അവന്റെ സന്നിധിയിൽ ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയുന്നതല്ല,
അതുകൊണ്ട് ചെയ്യരുതാത്തതാണ് എങ്കിൽ കർത്താവിനെ മറച്ച് ചെയ്യാം എന്നുള്ള ചിന്തയല്ല, മറിച്ച് എനിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ അറ്റാച്ച്മെന്റോടുകൂടി ദൈവത്തോടടുത്തിരിക്കുന്നത്. എന്റെ പിതാവിന് ഇഷ്ടമല്ലാത്തത് വേണ്ട എന്ന് വെക്കുവാനുള്ള ചിന്ത നമുക്ക് വരണം. അങ്ങനെ വരുമ്പോൾ വിളിച്ചോട് ദൈവത്തോട് അടുത്ത് ജീവിക്കാനായി എൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവം അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഒരു സി സി ടി വിയുടെ ക്യാമറ നമ്മുടെ അടുക്കലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മാന്യരായി മാറും എന്ന് പറഞ്ഞു. അപ്രകാരം ചിന്തിക്കാനിടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സർവസ്വ പിതാവേ, അങ്ങയുടെ അധികാരത്തിന് കീഴിൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളിടയാക്കണമേ. പാപമോചനം നേടുവാനും വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളിടയാക്കും. സർവ്വതും അറിയുന്ന അങ്ങയുടെ മുമ്പാകെ സ്വയം സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെയാണ്.